കമൽ, ഇപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു മൃതദേഹം മാത്രമാണ് ആംബുലൻസിൽ കയറ്റി അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 8 മൃതദേഹങ്ങൾ മാത്രമേ ഇന്ന് സംസ്കരിക്കുന്നുള്ളൂ എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതായും അറിയുന്നു. എന്താണ് ഒരു തീരുമാനം? മധു, ഇപ്പോൾ മന്ത്രി കെ രാജൻ കൽപ്പറ്റയിലെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 8 മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് സംസ്കരിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഇനി ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മൃതദേഹം, തിരിച്ചറിഞ്ഞ ഒരു മൃതദേഹം മാത്രമാണ് മേപ്പാടിയിൽ നിന്ന് പുത്തുമലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി 7 മൃതദേഹം ഉടനെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പുത്തുമലയിലേക്ക് ഒരു അരമണിക്കൂർ ദൂരമാണുള്ളത് അവിടെ എത്താൻ. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെ മേപ്പാടി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ എന്ത് ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട അതിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുത്തുമലയിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ചത്. പുത്തുമല ദുരന്തം 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടി 17 പേർ ദുരന്തത്തിൽപ്പെട്ട അതേ സ്ഥലത്ത് ആ സ്ഥലത്തിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ ശ്മശാനം ഒരുക്കുന്നത്. എന്തായാലും ഇന്ന് 8 മൃതദേഹങ്ങൾ മാത്രമാണ് അവിടേക്ക് എത്തിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ, ഇനി കണ്ടെത്താനുള്ളത് 180 പേരെയാണ് എന്നാണ് മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ മറ്റൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. 17 ക്യാമ്പുകളിലായി 2551 പേർ ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മേപ്പാടിയിലെ പഞ്ചായത്ത് ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ പുത്തുമലയിലേക്ക് പുറപ്പെടും എന്നാണ് കരുതുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമൽ, റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ലേ എന്തുകൊണ്ടാണ് 8 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് എന്ന്? കാരണം ഈ കുഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴൊക്കെ മറിച്ചുള്ള തീരുമാനമാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് 8 മൃതദേഹങ്ങൾ മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കി മൃതദേഹങ്ങൾ പിന്നീടായിരിക്കും സംസ്കരിക്കുക. സമയവും ഇത്രയും വൈകിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനിയും ഒരു മൃതദേഹം മാത്രമാണ് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ തീരുമാനമാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അത് പ്രകാരം ഒരു മൃതദേഹം മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളതും ബാക്കി 7 മൃതദേഹങ്ങൾ ഇനി പുത്തുമലയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ അതിനുള്ള വളണ്ടിയർമാർ, ഈ ആരോഗ്യ പ്രവർത്തകർ ഒക്കെ തയ്യാറായിട്ടുണ്ട്. PPE കിറ്റ് ഒക്കെ ഇട്ട ഹാളിനകത്ത് ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി മേപ്പാടി ടൗൺ കടന്ന് ചുരൽമലയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് പുത്തുമല. ചുരൽമലയ്ക്ക് പോകുന്ന റോഡിൻ്റെ പകുതിയോളം ദൂരത്തിലാണ് പുത്തുമല എന്ന സ്ഥലം. അവിടെ ഹാരിസൺ മലയാളം കമ്പനിയുടെ തേയില തോട്ടത്തിന് നടുവിലുള്ള സ്ഥലത്താണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമൽ, അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു മൃതദേഹം മാത്രമല്ലേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ്, ഇരുട്ട് മൂടുന്നതിന് മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഹാളിനടുത്ത് ഉണ്ട്. മറ്റ് ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ട് എത്തും. ഈ ശ്മശാന ഭൂമിയിലേക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളൊക്കെ എത്തും എന്നാണ് അറിയുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ബാക്കി മൃതദേഹങ്ങൾ കൂടി പൂത്തക്കുലിയിലേക്ക് കൊണ്ടുപോകും. ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ കാര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പൊതു സ്ഥലത്ത്, പൊതു ശ്മശാനം എന്ന രീതിയിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. ഈ പ്രദേശത്ത്, പുത്തുമലയിലായാലും ഈ അട്ടമല, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലായാലും ഭൂമിയുടെ ഏതാണ്ട് വലിയൊരു ഭാഗം, സിംഹഭാഗവും കൈവശം വെച്ചിരിക്കുന്നത് ഹാരിസൺ മലയാളം കമ്പനിയാണ്. മറ്റ് സ്വകാര്യ ഭൂമികൾ അവിടെ വളരെ കുറഞ്ഞ ഭൂമിയേ ഉള്ളൂ. മറ്റ് അതിന് പുറമേ ഉള്ളത് വനഭൂമിയുമാണ്. അതുകൊണ്ട് ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമി ഇതിനായി ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അവിടെയാണ് ഈ ഒന്നിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മധു.
കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ എങ്ങനെ സംസ്കരിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്.